നമസ്കാരം. ഇന്നലെ കേരള നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ട സംസ്ഥാന ബഡ്ജറ്റ്, 2022-23 സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ബഡ്ജറ്റിൽ അതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ, ആദ്യ പേജുകളിൽ തന്നെ 2 കോടി രൂപ ലോക സമാധാനത്തിനായി മാറ്റിവെക്കുന്നു എന്ന വിചിത്രമായ ഒരു പ്രഖ്യാപനമുണ്ടായിരുന്നു. ഈ പ്രഖ്യാപനത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്നലെ ഉണ്ടായി. ഈ 2 കോടി രൂപ സമാധാനത്തിനായി, ലോക സമാധാനത്തിനായി മാറ്റിവച്ച് നിമിഷങ്ങൾക്കകമാണ് പാലക്കാട് ജില്ലയിൽ ഒരു യുവമോർച്ച പ്രവർത്തകർ CPIM പ്രവർത്തകരുടെ ക്രൂരമായ ആക്രമണത്തിന് ഇരയായി തൻ്റെ ജീവന് വേണ്ടി 8 ദിവസമായി പോരാടുകയായിരുന്ന ഒരു യുവാവ് മരണപ്പെട്ടത്. സത്യത്തിൽ CPIM നയപ്രഖ്യാപനങ്ങളും ഈ CPIM പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴുമുണ്ട്. അതായത്, ലോക സമാധാനത്തിന് വേണ്ടി ഖജനാവിൽ നിന്ന് പണമെടുത്തു മാറ്റിവെക്കുക, അതിനുശേഷം കൊലകൾ തുടരുക, കൊലപാതകങ്ങൾ തുടരുക എന്ന ഒരു രീതിയാണ് ഇവർ അവലംബിച്ചു വരുന്നത്. യുവമോർച്ചയുടെ പഞ്ചായത്ത്, തരൂർ പഞ്ചായത്ത് സെക്രട്ടറിയായ അരുൺകുമാർ എന്ന ചെറുപ്പക്കാരനാണ് വിടരും മുമ്പേ കഴിഞ്ഞ ദിവസം പൊലിഞ്ഞുപോയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ മാർച്ച് 2 അരുൺകുമാർ ആക്രമിക്കപ്പെടുന്നത്. CPIM മുൻതൂക്കമുള്ള, CPIM രാഷ്ട്രീയ മുൻതൂക്കമുള്ള അവരുടെ ശക്തി കേന്ദ്രമായ ഒരു സ്ഥലത്ത് യുവമോർച്ചയുടെ ഒരു യൂണിറ്റ് രൂപീകരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി എന്ന നിലയിൽ ഒരു യൂണിറ്റ് രൂപീകരിച്ചു, തൻ്റെ സംഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിച്ചു എന്നതിൻ്റെ പേരിലാണ് അരുൺകുമാറിനെ ക്രൂരമായി ആക്രമിക്കപ്പെട്ടത്. 7-അംഗ സംഘമാണ്, DYFI പ്രവർത്തകരായ 7-അംഗ സംഘമാണ് അരുൺകുമാറിനെ ക്രൂരമായി ആക്രമിച്ചത്. ഈ ആക്രമണത്തിനിടയിൽ മൂർച്ചയുള്ള ഒരായുധം കൊണ്ട് അരുൺകുമാറിൻ്റെ നെഞ്ചിന് കുത്തേൽക്കുന്നു, അതിന് ഹൃദയത്തിൽ ഗുരുതരമായ പരുക്കേൽക്കുന്നു. അരുൺകുമാർ കഴിഞ്ഞ 8 ദിവസമായി ആശുപത്രിയിൽ തൻ്റെ ജീവന് വേണ്ടി പോരാടുകയായിരുന്നു. ഹൃദയത്തിൽ കുത്തേൽക്കുന്നു, ഹൃദയത്തിൽ ഗുരുതരമായ പരുക്കു പറ്റുന്നു, ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുന്നു. രാജ്യമെമ്പാടും അല്ലെങ്കിൽ സംസ്ഥാനമെമ്പാടുമുള്ള യുവമോർച്ച BJP പ്രവർത്തകർ അരുണിൻ്റെ ജീവന് വേണ്ടി എല്ലാ സഹായവും എല്ലാ പ്രാർത്ഥനകളും നൽകി കാത്തിരിക്കുമ്പോഴാണ് അരുൺകുമാർ ഇന്നലെ എല്ലാ ശ്രമങ്ങളെയും വിഫലമാക്കിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞത്. സത്യത്തിൽ മറ്റൊരു രക്തസാക്ഷി കൂടി, അല്ലെങ്കിൽ CPIM അക്രമത്തിന് മറ്റൊരു ഇര കൂടി ഈ സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. സമാധാനത്തിന് വേണ്ടി കോടികൾ മാറ്റിവെച്ചു എന്ന് പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോഴും സ്വന്തം പാർട്ടി കേഡറുകളെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരുടെ മേൽ ശാരീരികമായ ആക്രമണം അഴിച്ചുവിടാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഘടനയായി ഈ CPIM കേരളത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിനെതിരെ ശബ്ദമുയർത്തുവാൻ കേരളത്തിൽ പ്രതിപക്ഷമില്ല എന്നുള്ളത് അവരുടെ പ്രവൃത്തികൾക്ക് ആക്കം കൂട്ടുന്നതാണ്. ബഡ്ജറ്റിൽ പ്രഖ്യാപനമുണ്ടായി, മണിക്കൂറുകൾക്കകം തന്നെ ഇങ്ങനെ ഒരു കൊലപാതകം നടന്നത് സത്യത്തിൽ കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. കേരളത്തിൻ്റെ പൊതുസമൂഹം CPIM ഈ അവസരത്തിൽ തിരിച്ചറിയുന്നുണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.